അതുകൊണ്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്ന് പലപ്പോഴും ജീവിതത്തിൽ വലിയ പ്രയാസമുണ്ട്, വിഷമമുണ്ട് എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോൾ ഓരോ വിഷമഘട്ടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ചാരത്ത് വന്ന് വിഷമങ്ങൾ പറഞ്ഞ് ആ വിഷമങ്ങൾ ഇല്ലാണ്ടായി കിട്ടാന് പരിഹാരം വേണം എന്ന് ആവശ്യപ്പെട്ട് വരുന്ന ജനങ്ങളോട് പ്രത്യേകമായ കാര്യങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഹദീസുകളിൽ കാണാം. ഏത് വിഷയമാണെങ്കിലും ആ വിഷയങ്ങൾക്കെല്ലാം വലിയ പരിഹാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞുകൊടുത്തത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആ വിഷമങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടികൾ നന്നാകണമെങ്കിൽ അതിന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്താണ്. ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നബിയെ ലീഖുൽ ഐസ്, ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളുണ്ട്, തങ്ങളെ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ എവിടെ നോക്കിയാലും സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയുള്ള കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് ഒരാൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വന്നവരോട് പറഞ്ഞു, നിങ്ങളുടെ മഈശത്ത്, ജീവിതത്തിന്റെ പ്രയാസം മാറിക്കിട്ടാൻ, നിങ്ങൾക്കുള്ള റിസ്ഖ് വിശാലമായി കിട്ടാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ മതി. ആ കാര്യം നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഒരു വിഷയത്തിലും മറ്റൊരാളെ മുന്നിൽ നിങ്ങൾ കൈനീട്ടി യാചിക്കേണ്ടി വരില്ല. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന കാര്യമാണ്, ഉസ്താദേ വീട് പണി തുടങ്ങിവെച്ചിട്ടുണ്ട്, ഇതുവരെ നല്ല മട്ടത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇനി അതൊന്ന് പൂർത്തിയായി കിട്ടണം, സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയാണ്, അതൊന്ന് തീർന്നു കിട്ടാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യണം, ഒരാളെ മുന്നിലും കൈനീട്ടി യാചിക്കാതെ അത് പൂർത്തിയായി കിട്ടണോ. വേറെ ചില ആളുകൾക്ക് പറയാനുള്ളത്, ഉസ്താദേ കുറെ പെൺകുട്ടികളാണ്, ഇത്ര പെൺകുട്ടികളെ ഞാൻ കെട്ടിച്ചയച്ചു, ഇനി കുറച്ച് കുട്ടികളും കൂടി ബാക്കിയുണ്ട്, അവരെയും നല്ല ഇസ്സത്തോടുകൂടെ ഒരാളെ മുന്നിലും കൈനീട്ടി യാചിക്കാതെ നല്ല വഴിയിലെത്തിക്കണോ. അതിന് നമ്മുടെ റിസ്ഖ് വിശാലമായി കിട്ടണം, ജീവിതത്തിൽ പ്രയാസമില്ലാതെയാകണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഈ സങ്കടം വന്നിട്ട് പറഞ്ഞപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊടുത്തൊരു പരിഹാരം, മൂന്ന് കാര്യം വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് ചെയ്യണോ. നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങിയാൽ തിരിച്ച് നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ ആ വീട്ടിൽ കയറുന്ന സമയത്ത് മൂന്ന് കാര്യം നിങ്ങൾ ചെയ്താൽ ജീവിതത്തിൽ മറ്റൊരാളെ മുന്നിലും വ്യക്തിപരമായ നിങ്ങളുടെ ആവശ്യത്തിന് ഒരാളെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ടി വരില്ല. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിപ്പിക്കുകയാണ്, ഏതാണ് ആ മൂന്ന് കാര്യം? ഞാൻ എന്തിനാണ് ഇത് ഇടയ്ക്ക് വെച്ചുകൊണ്ടുവരുന്നത്? ഏത് വിഷയത്തിനും തങ്ങളെ മുന്നിൽ വന്നിട്ട് സങ്കടം പറഞ്ഞാൽ ഓരോന്നിനും വ്യത്യസ്തമായ വഴികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹാരമെന്നോണം പറഞ്ഞു കൊടുത്തിരുന്നു എന്നതിന് ഒരു ചെറിയ ഉദാഹരണമാണ്. ആ വന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വീട്ടിൽ കയറുന്ന സമയത്ത് പ്രവേശിക്കുന്ന സമയത്ത് മൂന്ന് കാര്യം ശ്രദ്ധിക്കണേ. ഏതാണ് മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വീട്ടിൽ കയറുന്ന സമയത്ത് ഫസല്ലിം അലാ അഹ്ലിഹാ,
വീട്ടിലുള്ളവരുടെ മേൽ നിങ്ങൾ സലാം പറയണോ? ഭർത്താവ് വീട്ടിൽ കയറുന്ന സമയത്ത് ഭാര്യ വീട്ടിലുണ്ട്, ഉമ്മ വീട്ടിലുണ്ട്, ഉപ്പ വീട്ടിലുണ്ട്, കുട്ടികൾ വീട്ടിലുണ്ട്, അങ്ങനെ വീട്ടിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ജീവിതം വേണോ? മൂന്ന് കാര്യം വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത്തത്, കയറുന്ന സമയത്ത് വീട്ടുകാർക്ക് സലാം പറയണം. അസ്സലാമു അലൈക്കും. എത്ര പേർക്കുണ്ട് ഈ സ്വഭാവം? വീട്ടിൽ കയറുന്ന സമയത്ത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് വീട്ടിൽ കയറുന്ന സ്വഭാവം എത്ര പേർക്കുണ്ട്? നമ്മിൽപ്പെട്ട പലർക്കും ഗേറ്റ് നടന്ന് തുടങ്ങും, എടീന വിളിക്കാൻ. എടീ എന്താ ഇത്? എടീന്ന് പറഞ്ഞാല് എന്റെ കയ്യില് മത്സ്യമുണ്ട്, ഇറച്ചിയുണ്ട്, പച്ചക്കറിയുണ്ട്, വേഗം വന്നിട്ട് ഇതങ്ങ് കൊണ്ടുപോയിക്കോ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ആ എടീ എന്ന് വിളിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് അസ്സലാമു അലൈക്കും എന്നൊരു സലാം. ഇവിടെ എടീ എന്നല്ലേ വിളിക്കുക? കോഴിക്കോട് ജില്ലയിൽ ചില സ്ഥലത്ത് പോയി നോക്കുമ്പോ എടോന്നാ വിളിക്കുക. ഞാനിപ്പോ ഈ അടുത്തൊരു സ്ഥലത്ത് വേദന പോയി. അങ്ങനെ ഒരു വീട്ടിൽ കയറിയ സമയത്ത് ഞാൻ ഈ വീട്ടുകാരനോട് ചോദിച്ചു, പിന്നെ ചൂടുവെള്ളം വേണം കുടിക്കാൻ. അപ്പൊ ഇയാള് അകത്തുള്ള ഭാര്യനോട് പറയാ, എടോ എല്ലാ ചൂടുവെള്ളം എടുക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ അങ്ങനെ എടോ എന്ന് വിളിക്കല്? ആ ഇവിടെ അങ്ങനെ വിളിക്കലെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ നാട്ടിൽ എടീന്നാ വിളിക്ക, അപ്പൊ ഇവിടെ എടോ. നമ്മളെ നാട്ടിൽ എടോ എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കോഴിക്കോട് ജില്ലയിൽ ചില സ്ഥലത്ത് അങ്ങനെ ഉണ്ട്. ഇത് കോഴിക്കോട് ജില്ല. അപ്പോ നമ്മളെ നാട്ടിലൊക്കെ എടീന്നാ വിളിക്ക. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, അപ്പൊ ആ ജാതിയിലുള്ള വിളിയാണ്. അങ്ങനെയല്ല, വീട്ടിൽ കയറുന്ന സമയത്ത് ആദ്യം വീട്ടുകാർക്കൊരു സലാം, സലാമു അലൈക്കും. അത് നിങ്ങളെ ജീവിതം നല്ല സന്തോഷകരമാകാൻ ഏറ്റവും നല്ല വഴിയാണ്. അതിന് ഉസ്താദേ നമുക്കതിനെവിടെ സമയം കണ്ടെത്തണം. ജീവിതം നല്ല സന്തോഷകരമായ ജീവിതമാണെങ്കിൽ അതിനൊക്കെ വഴികളുണ്ട്, പക്ഷെ സമയം കണ്ടെത്തണമെന്നേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? അതേ വീട്ടിൽ കയറുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ മേൽ സലാം പറയണോ? വീട്ടുകാർക്ക് മാത്രം സലാം പറഞ്ഞാ പോരാ, അസ്സലാമു അലൈക യാ റസൂലല്ലാ, നേതാവായ നബിയെ അങ്ങേക്ക് സലാമുണ്ട്. നമ്മുടെ പള്ളികളിൽ വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് നടക്കുന്നു, വേറെ ചില പള്ളികളിൽ തിങ്കളാഴ്ച രാവിലെ സ്വലാത്ത് നടക്കുന്നു. ചില സ്വലാത്തിൽ കാണാം, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് സ്വലാത്തും സലാമും തങ്ങയെക്കൊണ്ട് അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. വീട്ടിൽ കയറുന്ന സമയത്ത് രണ്ടാമതായി ചെയ്യേണ്ടത്, എനിക്കൊരു സലാം പറയണേ. വീട്ടുകാർക്ക് മാത്രം സലാം പറഞ്ഞാ പോരാ, എനിക്കൊരു സലാം പറയണം. മൂന്നാമത്തെ കാര്യം എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വീട്ടിൽ കയറിയാൽ പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ടല്ലോ, സൂറത്തുൽ ഇഖ്ലാസ് എന്ന പേരിലുള്ള സൂറത്ത്, അതാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. ആ സൂറത്ത് സലാസ മറാത്ത്, മൂന്ന് തവണ, മൂന്ന് പ്രാവശ്യം ആ സൂറത്ത് വീട്ടിൽ കയറിയാല് നിങ്ങൾ പാരായണം ചെയ്യണം. ഈ മൂന്ന് കാര്യങ്ങൾ വീട്ടിൽ കയറുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ പ്രയാസമുണ്ടാകൂല. മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ വന്നിട്ട് പ്രയാസം പറഞ്ഞ ആള് പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞിട്ട് തങ്ങളെ കണ്ടപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട്, പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടിയോ? ഇവർ പറഞ്ഞു മാറിക്കിട്ടി. ആ എന്താ കാരണം? അപ്പൊ അവർ പറഞ്ഞു, തങ്ങൾ പറഞ്ഞില്ലേ മൂന്ന് കാര്യം, അത് ഞാൻ എന്റെ വീട്ടിൽ കയറുന്ന സമയത്ത് കൃത്യം ചെയ്യാറുണ്ട്, അതുകൊണ്ട് എന്റെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടി.